ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമാണ് ഹിന്ദുമതം. ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ മതമാണിത്. അവരിൽ ഭൂരിഭാഗം ഇന്ത്യയിലും നേപ്പാളിലുമാണ്. ലോക ജനസംഖ്യയുടെ 14% ഹിന്ദുക്കളാണ്. ബുദ്ധമതം ഉൾപ്പെടെ മറ്റ് പല മതങ്ങൾക്കും പ്രചോദനം നൽകിയത് ഹിന്ദുമതമാണ്. യോഗ, പ്രാണായാമം, ജ്യോതിഷം, ഹസ്തരേഖ, ധ്യാനം, ആയുർവേദം തുടങ്ങിയ എല്ലാം ലോകത്തിന് സംഭാവന നൽകിയത് ഹിന്ദുമതമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഹിന്ദുമതത്തെ സംബന്ധിച്ച് പലർക്കും അറിയാത്ത ചില സുപ്രധാന വസ്തുതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്രിസ്തുമതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഹിന്ദുമതം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമാണ് ഹിന്ദുമതം. യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരുകൾ 10,000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. BC 7000 മുതൽ ഹിന്ദു ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുമതത്തിലെ ഏറ്റവും വിശദമായ സംഖ്യയാണ് 108. വേദ സംസ്കാരത്തിലെ ഗണിത ശാസ്ത്രജ്ഞർ ഈ സംഖ്യയെ അസ്തിത്വത്തിൻ്റെ പൂർണതയായി കണക്കാക്കുന്നു. ഇത് സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്നു. ഇത് സൂര്യൻ്റെ ദൂരം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദൂരം എന്നിവയെ കണക്കാക്കുന്നു. പ്രാർത്ഥനാ മാലകളിൽ മിക്കതും 108 മുത്തുകളാണുള്ളത്. മറ്റ് മതങ്ങളെ പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തിയെ രൂപപ്പെടുത്തിയെടുത്തതല്ല. ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചുവെന്നും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറി. എന്നിരുന്നാലും ധാരാളം പ്രചാരകർ ഹിന്ദുമതത്തിനുണ്ടായിട്ടുണ്ട്. ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരിണമിച്ചത് ഇന്ത്യയിലാണ്. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വേദങ്ങളുടെ കൂട്ടത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നിവയാണ് പ്രധാന ഹിന്ദുമത ഗ്രന്ഥങ്ങൾ. മഹാഭാരതത്തിൻ്റെ ഉപഭാഗമായി ഗീതയും ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമാണ് ഋഗ്വേദം. സംസ്കൃതത്തിൽ എഴുതിയ ഒരു പുരാതന ഗ്രന്ഥമാണിത്. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. ഈ ഭാഷയുടെ ചരിത്രം കുറഞ്ഞത് 3500 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. ഹിന്ദുമതം എന്ന വാക്ക് സിന്ധു നദിയുടെയും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെയും പേരിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ദൈവത്തിൻ്റെ മറ്റൊരു രൂപമാണ് പ്രകൃതി എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. പ്രകൃതി പരമാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ധാരാളം മൃഗങ്ങളെയും സസ്യങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്നത്. ദൈവങ്ങൾ പരമമായ ആത്മാവിനെ പ്രധാനമായും 3 ദൈവങ്ങളാൽ പ്രതിനിധാനം ചെയ്യുമെന്ന് ഹിന്ദുമതത്തിൽ വിശ്വസിക്കപ്പെടുന്നു. ഇവരെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നു. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമാണ് അവർ. സ്രഷ്ടാവ്, സംരക്ഷകൻ, സംഹാരൻ എന്നിങ്ങനെ അവരെ കണക്കാക്കുന്നു. ഈ ദൈവങ്ങളുടെ മറ്റ് രൂപങ്ങൾ ദിവ്യ അവതാരങ്ങളായി ആദരിക്കപ്പെടുന്നു. ദൈവങ്ങൾക്ക് പല രൂപങ്ങൾ സ്വീകരിക്കാനാകുമെന്ന് ഹിന്ദു വിശ്വാസം പറയുന്നു. ഹിന്ദുമത ഗ്രന്ഥങ്ങൾ മനുഷ്യരാശിയെ 4 യുഗങ്ങളായി വിഭജിച്ചതായി പരാമർശിക്കുന്നു. സത്യയുഗം, ത്രേതയുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ് ഈ 4 യുഗങ്ങൾ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം കലിയുഗമാണ്. ഇരുണ്ട കാലമെന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇത് മാനവികതയുടെ അവസാന കാലഘട്ടമാണെന്നും അതിനുശേഷം മനുഷ്യർ പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ യുഗങ്ങൾ ധർമ്മം, അധർമ്മം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സത്യയുഗത്തിൽ ധർമ്മമായിരുന്നു കൂടുതൽ, എന്നാൽ കലിയുഗത്തിൽ അധർമ്മവും. ഹിന്ദു മതത്തിന് മതപരിവർത്തന ആശയമില്ല. വിശ്വാസത്തെ പിന്തുടരുന്ന എല്ലാ ആളുകളും ഒന്നെങ്കിൽ അത് സ്വമേധയാ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സ്വന്തമാക്കുകയോ ചെയ്യുന്നു. ഹിന്ദുമതം പല രാജ്യങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ. ഹിന്ദു ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ മാത്രമല്ല, അവ ഊർജ കേന്ദ്രങ്ങൾ കൂടിയാണ്.
ഹിന്ദു വിശ്വാസത്തിലും ബുദ്ധമത വിശ്വാസത്തിലും ജൈന മത വിശ്വാസത്തിലും കാണാവുന്ന ഒരു ധാർമ്മിക തത്വമാണ് അഹിംസ. ഇത് ഒരു സംസ്കൃത പദമാണ്, അതിനർത്ഥം ഉപദ്രവിക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് പല ഹിന്ദുക്കളും സസ്യാഹാരം കഴിക്കുന്നത്. ജീവിതത്തിൽ നല്ലത് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജീവിതത്തിലെ എല്ലാ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ച് കർമ്മം ലഭിക്കും. അങ്ങനെ ജീവിതാവസാനം നിങ്ങൾക്ക് നല്ല കർമ്മമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ജീവിതവും മികച്ചതായിരിക്കുമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം 4 ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. അവ ഹിന്ദു മതത്തിന് തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട്. അത്യന്തിക ലക്ഷ്യം എന്തെന്നാൽ ബ്രഹ്മാവുമായി ഒന്നാകുകയും പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം നേടുക എന്നതുമാണ്. ഓം എന്നത് ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ അക്ഷരമോ ചിഹ്നമോ മന്ത്രമോ ആയി കണക്കാക്കുന്നു. ഇത് പലപ്പോഴും ഒരു മന്ത്രത്തിന്റെ പിന്നിലോ സ്വതന്ത്രമായോ ജപിക്കുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ ശബ്ദമോ ബ്രഹ്മത്തിന്റെ ശബ്ദമോ ആണെന്ന് കരുതപ്പെടുന്നു. ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിവയിലും ഇത് ഉപയോഗിക്കുന്നു. യോഗ പരിശീലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ആത്മീയ ശബ്ദമാണിത്. ഹിന്ദു മതത്തിൻ്റെ സുപ്രധാന ഭാഗമാണ് യോഗ. യോഗയുടെ യഥാർത്ഥ അർത്ഥം ദൈവവുമായുള്ള കൂടിച്ചേരൽ എന്നാണ്. 5000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഭാരതീയ ജ്ഞാനമാണിത്. വെറുമൊരു ശാരീരിക വ്യായാമ മുറയാണ് യോഗ എന്ന് പലരും ചിന്തിക്കാറുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്ത സാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഉദാത്തമായ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉപരിതല സ്പർശികളായ ഘടകങ്ങളാണ് യോഗ എന്നതാണ് വാസ്തവം.